നിങ്ങൾക്കറിയാം ഇന്നലെ രാത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം എന്തൊക്കെയാണെന്ന് ഇന്ന് പത്ത് മണി മുമ്പ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് കൗതുകമുണ്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ രാത്രി ഒൻപത് മണി കഴിഞ്ഞാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് വ്യാപകമായ പ്രതിഷേധം ഉയർത്താൻ ആം ആദ്മി ശ്രമിക്കുന്നു മാത്രമല്ല പ്രതിപക്ഷ മുന്നണിയും പ്രതിഷേധമായി രംഗത്ത് വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഈ കോൺഗ്രസ് സഖ്യകക്ഷികളുമായി ചർച്ച ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ പോകുന്നത് ഓവർ ടു ഡൽഹി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഒറ്റക്കെട്ടായാണ് ഇന്ത്യ മുന്നണി പ്രതികരിച്ചത് രാജ്യവ്യാപകമായി ബി ജെ പി ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തു ഭയം പിടിപ്പെട്ട ഏകാധിപതിക്ക് ജീവനില്ലാത്ത ജനാധിപത്യമാണ് ആവശ്യമെന്ന് നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തെ ദുർബലമാക്കാനുള്ള നിയമവിരുദ്ധമായ ശ്രമമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഭീരത്വമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തി കെജ്രിവാളിന്റെ വീട്ടിൽ ഈ നടത്തിയ പരിശോധനയിൽ എഴുപതിനായിരം രൂപ മാത്രമാണ് കണ്ടെത്തിയതെന്നും ഇത് പിന്നീട് തിരിച്ചു നൽകിയെന്നും ആം ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജ് പ്രതികരിച്ചു മറ്റു തെളിവുകളോ പണമിടപാടുകളോ കണ്ടെത്തിയില്ലെന്നും സൗരഭ് चार टॉप लीडर्स को जेल में डाला गया है जिस पार्टी को अमित शाह जी कहते हैं सुपारी जितनी छोटी पार्टी है उस सुपारी जैसी पार्टी से आज इतना खतरा है कि उसके चार शीर्ष नेता आज केंद्र सरकार ने जेल में डाले हुए हैं इससे ये बात पूरे हिंदुस्तान को साफ होती है തിരുവനന്തപുരത്തും തൃശൂരും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ബിജെപി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉൾപ്പെടെ പങ്കെടുത്തു ഇപ്പോൾ ഈ അറസ്റ്റ് നടത്തിയതിന്റെ പിന്നിൽ രണ്ടു മൂന്ന് കാണാൻ കഴിയും ആർഎസ്എസ് എന്ന ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഭരണമാണ് ഇന്ത്യയിലുള്ളത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിക്കാൻ മടി കാണിക്കാത്ത തരത്തിലുള്ള തീവ്രവർഗീയ ശക്തികളുടെ പാരമ്പര്യമാണ് ഇവർക്കുള്ളത് ഡിഎം കെ തൃണമൂൽ കോൺഗ്രസ് സി പി ഐ സമാജ്വാദി പാർട്ടി എൻ സി പി ശരത് പവാർ പക്ഷം പി ഡി പി തുടങ്ങിയ പാർട്ടികൾ അപലപിച്ചു ഇന്ത്യാ മുന്നണിയെ ബി ജെ പി ഭയപ്പെടുന്നുവെന്നും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന നടപടിക്ക് ജനം തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നുമാണ് നേതാക്കളുടെ പ്രതികരണം അതേസമയം അറസ്റ്റ് നിയമപരമാണെന്ന് ബി ജെ പി ന്യായീകരിച്ചു അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്ത് നമ്മുടെ പ്രതിനിധി നിതിൻ ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാൻ നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ എന്തൊക്കെയാണ് ഇപ്പോൾ ഇ ഡി ആസ്ഥാനത്ത് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട നാടക സംഭവങ്ങൾക്ക് ശേഷം അരവിന്ദ് കെജ്രിവാളിനെ രാത്രി ഏതാണ്ട് ഒൻപതേ മുക്കാൽ പത്ത് മണിയോടുകൂടിയാണ് ഈ കാണുന്ന ഇ ഡി ഓഫീസിൽ എത്തിച്ചത് ഇപ്പോൾ ഇ ഡി ഓഫീസിന് മുന്നിൽ തന്നെ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാവിലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഓഫീസിന് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലിപ്പോൾ ഈ ഡൽഹിയിലെ ഇ ഡി ഓഫീസിന് ചുറ്റുപാകും വലിയ പ്രതി പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഉണ്ട് അത് അത് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്ത് മണിക്കാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവർത്തകരോടെത്താൻ ഇതിനും ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൂടാതെ ബി ജെ പി ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഡൽഹിയെ സംബന്ധിച്ച് ഇന്ന് ഇന്നത്തെ ദിവസം നിർണായകമാണ് പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി സംബന്ധിച്ചാണെങ്കിൽ സുപ്രീംകോടതിയിലടക്കം ഒരു തിരിച്ചടി നേരിട്ടാൽ ഇത് വലിയ പ്രത്യാഘാതം വരാനിരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നേരിടേണ്ടി വരും മാത്രമല്ല ജയിലിലിരുന്ന് ഭരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ മറ്റു പല ഭരണഘടന ഭരണഘടനാപരമായ മറ്റു ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു പകരക്കാരനെ കണ്ടെത്തേണ്ട സാഹചര്യം എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകും അങ്ങനെയെല്ലാം പോകുമ്പോൾ അരവിന്ദ് എന്ന ഒറ്റ നേതാവിൽ ഉണ്ടായ ഈ ഒരു പാർട്ടി ആ ഒരു പാർട്ടിയുടെ പ്രതിച്ഛായം പൂർണ്ണമായും ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാകും അത് മുന്നിൽ കണ്ടുള്ള എല്ലാവിധ നിയമ നടപടികളിലേക്കും അത് ഒരു ആശ്വാസം നൽകാവുന്ന തരത്തിലൊരു നിയമ നടപടിയിലേക്ക് എന്തായാലും ആം ആദ്മി പാർട്ടി കടന്നിട്ടുണ്ട് അത് എത്രത്തോളം ലഭിക്കുമെന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകൾ മാത്രമേ കണ്ടറിയാൻ സാധി കണ്ടറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പോൾ ഇ ഡി ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ അടക്കം ഈ ഡൽഹിയിലെ പലയിടങ്ങളിലും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ഇത്തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് രാവിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഡൽഹിയിലെ പ്രധാനപ്പെട്ട മേഖലകൾ ഐ ടി ഒ അതോടൊപ്പം തന്നെ ഇ ഡി ഓഫീസ് കേന്ദ്രീകരിച്ചും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രി അറച്ചുശേഷം വലിയ നാടക സംഭവങ്ങൾ ഡൽഹിയിൽ അരങ്ങേറിയിരുന്നു മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും അതോടൊപ്പം തന്നെ ഇ ഡി ഓഫീസ് കേന്ദ്രച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇന്നും സമാനമായ നിലയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബി ഓഫീസ് സമീപമാണ് ആം ആദ്മി പാർട്ടി ഓഫീസ് ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു പ്രതിഷേധം കൂടി ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള ഒരു ഒറ്റക്കെട്ടായി തന്നെ ഈ ഒരു ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടിയെ നേരിടും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിലെത്തി രാഹുൽ കെജ്രിവാളിൻ്റെ കുടുംബത്തിന് പിന്തുണ അറിയിക്കുമെന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എസ് ഓക്കെ താങ്ക് യു നിതിൻ അംബുജൻ കൂടുതൽ അപ്ഡേറ്റ്സ് നിതിൻ അംബുജൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഡൽഹിയാണ് ഏറ്റവും സ്റ്റാർ അട്രാക്ഷൻ മാത്രമല്ല രാഷ്ട്രീയ ചടുലുലമായ നീക്കങ്ങൾക്കൊക്കെ തന്നെ ഡൽഹിയിൽ നിന്ന് വേദിയാകും പ്രശാന്ത് നായർ ഒരു യൂട്യൂബ് സന്ദേശം അയച്ചു അദ്ദേഹം പറയുന്നത് പ്രിയപ്പെട്ട ശ്രീണൻ നായർ നമ്മുടെ സ്ഥലത്ത് വന്നതിൽ സന്തോഷം ഓ ഇവിടെ എവിടെയോ ഉണ്ട് പ്രശാന്ത് നായർന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ എന്റെ അമ്മയുടെ പിറന്നാൾ ഒന്ന് വിഷ് ചെയ്യാൻ പറഞ്ഞു കേട്ടില്ല ട്വന്റി അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്റെ പ്രശാന്ത് നായർ പിണങ്ങി കളയു കേട്ടോ അമ്മയ്ക്ക് എല്ലാവിധമായ ജന്മദിന ആശംസകളും നേരുന്നു അമ്മയോട് ചോദിച്ചു നോക്കും അമ്മ പറയും മോനെ വിവരക്കേട് കാണിക്കല്ലേ എന്ന് പറയും അമ്മയോട് ചോദിച്ചു ചോദിക്കുകയുള്ളൂ അപ്പോൾ മിനി ബാബു എസ് കെ ഔട്ട്ഡോറിൽ ഞങ്ങളുടെ മെസ്സേജിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അത് ശരിയല്ല അപ്പോൾ നിങ്ങളുടെ ഇത് കൊടുക്കാം